ഡിയർ ഡിഫറൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ എങ്ങനെ എങ്ങേത് ടെസ്റ്റ് ചെയ്താലത് കണ്ടുപിടിക്കാം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് താരതമ്യേന കൂടാൻ കാരണമായിട്ടുണ്ട് ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലവേദന ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അമിതമായി വിയർക്കുക ബ്ലഡ് പ്രഷർ അഥവാ ബി പി കൂടുന്ന അവസ്ഥ ക്ഷീണം കൈകാൽ മരവിപ്പ് വേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇനി കൊളസ്ട്രോൾ കൂടിയാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ലിപ്വിഡ് പ്രൊഫൈൽ എന്ന ലബോറട്ടറി ടെസ്റ്റ് വഴി നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു ഒരു ഒരഞ്ഞൂറ് രൂപയിൽ താഴെ നിൽക്കുന്ന ടെസ്റ്റാണിത് ടെസ്റ്റ് ചെയ്യുന്നവർ ഭക്ഷണമൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ രാവിലത്തെ ബ്ലഡ് സാമ്പിളാണ് ഇതിനായിട്ട് നൽകേണ്ടത് അതിന് മുന്നോടിയായി തലേ ദിവസം കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതേപോലെ അമിതമായി എക്സസൈസ് ചെയ്യാതിരിക്കുക ആൽക്കഹോൾ പരമാവധി ഒഴിവാക്കുക എന്നിട്ട് വേണം രാവിലെ ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ കൊടുക്കേണ്ടത് ഇനി എന്താണ് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വഴി ലക്ഷ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ വിവിധ തരം കൊളസ്ട്രോളുകളുണ്ട് ഇവയെ തരംതിരിച്ചറിയാനും അവയുടെ അളവ് മനസ്സിലാക്കുകയെന്നാണ് എന്നാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വഴി നമ്മൾ ക്ഷ്യമാക്കുന്നത് എന്തൊക്കെയാണ് അവയെന്ന് നോക്കാം മെയിനായിട്ട് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ എച്ച് ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ എൽ ഡി എൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ വി എൽ ഡി എൽ ടോട്ടൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ റേഷ്യോ തുടങ്ങിയവയാണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന ടെസ്റ്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവ എന്താണ് എങ്ങനെയാണിത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത്തേതാണ് ടോട്ടൽ കൊളസ്ട്രോൾ ശരീരത്തിലെ കൊളസ്ട്രോളുകളുടെ ആകെ തുകയാണ് ടോട്ടൽ കൊളസ്ട്രോൾ എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് സാധാരണഗതിയിൽ ഇത് ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിന് താഴെയാണ് ഉണ്ടായിരിക്കേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതിന് മുകളിലായിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഹൈ റിസ്ക് ആക്കി കണക്കാക്കപ്പെടുന്നു രണ്ടാമത്തേതാണ് ട്രൈ ഗ്ലിസറൈഡ്സ് അഥവാ ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ട്രൈ രൂപത്തിലാണ് ശരീരത്തിലെ സെല്ലുകളിൽ ശേഖരിച്ചു വെക്കുന്നത് ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴി ഈ ട്രൈഗ്ലുസറൈറ്റ്സിൻ്റെ അളവ് കൂടുകയും ഇത് രക്തക്കൊഴിലുകളിൽ അടിഞ്ഞുകൂടുകയും ക്രമേണ സ്ട്രോക്ക് ഹേർട്ട് അറ്റാക്ക് അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു സാധാരണഗതിയിൽ ഇത് നൂറ്റി അമ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിന് താഴെയാണ് ഉണ്ടായിരിക്കേണ്ടത് ഇരുന്നൂറിന് മുകളിലോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ റിസ്ക് ആക്കി കണക്കാക്കപ്പെടും മൂന്നാമത്തേതാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ എച്ച് ഡി എൽ ഇതിനെ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്നു ശരീരത്തിൽ അമിതമാകുന്ന കൊഴുപ്പിനെ കരളിലെത്തിക്കുകയും അവിടെ വെച്ച് അതിനെ വിഘടിപ്പിച്ച് ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു സാധാരണഗതിയിൽ നാൽപ്പത് മുതൽ അറുപത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഇതുണ്ടായിരിക്കേണ്ടതാണ് മുപ്പത്തഞ്ചിൽ താഴെ വരികയാണെങ്കിൽ ഇത് ഹൈ ഹൈറിസ്ക്കായി നമ്മൾ കണക്കാക്കപ്പെടുന്നു ഇനി നാലാമത്തതാണ് എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇതിനെ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നു കാരണം ഇത് ശരീരത്തിൽ അമിതമായി കൂടുന്നത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടാനും അത് ക്രമേണ അറ്റാക്ക് സ്ട്രോക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് സാധാരണഗതിയിൽ ഇത് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡെ സീലിറ്ററിന് താഴെയാണ് ഉണ്ടാകേണ്ടത് നൂറ്റി അറുപതിനു മുകളിലോട്ടൊക്കെ ഇതിനെ ഹൈ റിസ്ക് ആക്കി നമ്മൾ കണക്കാക്കപ്പെടുന്നു ഇനി അഞ്ചാമത്താണ് വി എൽ ഡി എൽ അഥവാ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിപ്പോ പ്രോട്ടീനാണ് സാധാരണഗതിയിൽ ട്രൈ ഗ്ലിസറേറ്റിൻ്റെ സപ്ലൈക്ക് ഇത് സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ അളവ് കൂടുന്നതും മേൽപ്പറഞ്ഞ കാരണങ്ങൾക്ക് കൊണ്ടാണ് ഇനി ആറാമത്തെയാണ് ടോട്ടൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ റേഷ്യോ സാധാരണഗതിയിൽ ഇത് നാലിൽ താഴെയാണ് ഉണ്ടാകേണ്ടത് ആറിന് മുകളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഹൈ റിസ്ക് ആക്കി നമ്മൾ കണക്കാക്കപ്പെടുന്നു ഇനി കൊളസ്ട്രോൾ കൂടിയാൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്തൊക്കെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഓയിൽ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഐറ്റംസ് അടങ്ങിയ ഭക്ഷണങ്ങൾ റെഡ് മീറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ ഒഴിവാക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ധാന്യങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ മുൻഗണന നൽകുക അതുകൂടാതെ പുകയില മദ്യപാനം എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കൂടാതെ എക്സസൈസ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നതും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായകമാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്